നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ പെർമനൻ്റ് ആയിട്ടുള്ള വിവിധ റിക്രൂട്ട്മെൻറ്റുകൾ ധാരാളം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു. ടെക്നീഷ്യൻ, ALP, NTPC റിക്രൂട്ട്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു റിക്രൂട്ട്മെൻറ്റാണ്. 4/2024 മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ കീഴിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB നടത്തുന്ന മറ്റൊരു എക്സാമാണ്. ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓൺലൈനായിട്ട് 17/8/2024 മുതലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 16/9/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ 17/9/2024 മുതൽ 26/9/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് മെയിനായിട്ട് പാരാമെഡിക്കൽ ഫീൽഡിലൊക്കെ ആയിട്ടാണ്. വിവിധ റെയിൽവേയുടെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിവിധ പോസ്റ്റുകളിലായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുൻപ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞതാണ്, 17/8/2024 മുതലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഡയറ്റീഷ്യൻ ഉണ്ട്, നേഴ്സ് സൂപ്രണ്ടൻ്റ് ഉണ്ട്, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ ഫൈക്കോളജിസ്റ്റ്, ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ Grade 3, ലബോറട്ടറി സൂപ്രണ്ടൻ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, തെറാപ്പിസ്റ്റ്, കാറ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, റേഡിയോഗ്രാഫർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, കാർഡിയാക് ടെക്നീഷ്യൻ, ഒപ്റ്റോമെട്രിസ്റ്റ്, ECG ടെക്നീഷ്യൻ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ഫീൽഡ് വർക്ക് തുടങ്ങിയ ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ വരുന്നൊരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. 44,000 ഒക്കെ, അതായത് ഏതാണ്ട് ബേസിക് പേ ആയിട്ട് 7th, 6th, അതുപോലെ 5, 4, 3, 2 ഒക്കെ ആയിട്ടുള്ള വിവിധ ടൈപ്പിലുള്ള സാലറി സ്കെയിലൊക്കെ വരുന്ന പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് 18 വയസ്സ് തന്നെയാണ്. ഇതിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ആണെങ്കിൽ 20 വയസ്സാണ് സ്റ്റാർട്ടിങ്. ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റിനാണെങ്കിൽ 21 വയസ്സാണ് സ്റ്റാർട്ടിങ്. നേഴ്സ് സൂപ്രണ്ടൻ്റ് ആണെങ്കിൽ 20 വയസ്സാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ ഫാർമസിസ്റ്റിന് 20 വയസ്സാണ് സ്റ്റാർട്ടിങ്. റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ ആണെങ്കിൽ 19 വയസ്സാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും 18 വയസ്സ് മുതൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടി പറയുന്നുണ്ട്, C2, C1, B1 തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് വീഡിയോയുടെ പകുതി ഭാഗത്തിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കുന്ന സമയത്ത് ഏജ് ലിമിറ്റ് നോക്കുന്നത് 1/1/2025 വച്ചിട്ടാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്നത്. ആ ഒരു ഡേറ്റ് കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക. 18 to 36 വയസ്സ് വരെ കണക്കാക്കുന്നത് 1/1/2025 വച്ചിട്ടാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് റെയിൽവേയുടെ വിവിധ സോണുകളിലേക്കായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളെ യോഗ്യത നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, B1, C1, C2 തുടങ്ങിയ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ. അതിൽ നിങ്ങൾ ജനറലായിട്ട് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ കാഴ്ച ശക്തി കൂടി അവർ പരിശോധിക്കുന്നതാണ്. 6x9, അതോടൊപ്പം 6x12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ B1 ആണെങ്കിലാണ് അങ്ങനെ, C1 ആണെങ്കിൽ 6x12, അതുപോലെ 6x18 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയർ വിഷനും കൂടി ഉണ്ട്, നിയർ വിഷൻ എല്ലാത്തിനും സെയിം തന്നെയാണ്, 0.6 ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. C2 ആണെങ്കിൽ 6x12 ആയിരിക്കണം, നിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതോടൊപ്പം ഏജിൻ്റെ കാര്യത്തിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 18 to 33 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് എങ്കിൽ നിങ്ങൾ 1992, 2/1/1992 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കേണ്ടതാണ്. UREWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, OBC ആണെങ്കിൽ 2/1/1989 2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം.
SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2/1/1987 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 36 അതുപോലെ തന്നെ 43 വരെ ഏജ് ലിമിറ്റ് പോകുന്ന പോസ്റ്റുകളുണ്ട്. ആ ഒരു പോസ്റ്റിലൊക്കെ ആണെങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ചാർട്ട് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വായിക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ EWS അതുപോലെ തന്നെ UR കാൻഡിഡേറ്റ്സ് ഒക്കെ അൺറിസർവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 500 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക. അതിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട്, അതായത് ബാങ്ക് ചാർജ് കട്ട് ചെയ്തിട്ട് 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. 400 രൂപ ലഭിക്കില്ല, ബാങ്കിൻ്റെ ആ ഒരു ചാർജും കൂടി അതിൽ വരുന്നതാണ്. 300 ചില്ലോനം രൂപ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. SC ST അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, അതുപോലെ മൈനോറിറ്റി ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ 250 രൂപ നിങ്ങൾ ഫീസായിട്ട് അടച്ചാൽ മതി. ആ ഒരു രൂപ ഫുള്ളായിട്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനിലെ മുഴുവൻ സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. OBC തുടങ്ങിയ കാറ്റഗറി ഉള്ളവർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള തഹസിൽദാറിൽ നിന്ന് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടതാണ്. വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങിയാൽ അത് പരിഗണിക്കുന്നതല്ല. നിങ്ങൾ തഹസിൽദാറുടെ കയ്യിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ ഒരു PDFനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സിലബസ് ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം ഇതിൽ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റ് വഴിയും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ കേരളത്തിൽ സൗത്ത് സോണിലൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം www.rrb.tiruvananthapuram.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. നിങ്ങൾ സൈനും ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ അപ്ലോഡ് ചെയ്യുക. ഇത് സംബന്ധിച്ച് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഡ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഹാവിങ് പാസ് എ 3-ഇയർ കോഴ്സ് ഇൻ ജനറൽ നേഴ്സിംഗ് ഒക്കെയാണ് ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഓരോ പോസ്റ്റിലേക്കും അതിൻ്റേതായിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ് ഉണ്ട്. അതായത് ഫീൽഡ് വർക്ക് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. ആ പേ സ്കെയില് 2 ആണ് വരുന്നത്. 19,900 ആയിരിക്കും പേ സ്കെയിലായിട്ട് ലഭിക്കുക. C2 ആണ് ഇതിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18-33 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് +2 സയൻസ് വിത്ത് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി. നിങ്ങൾ +2 സയൻസ് സ്ട്രീമൊക്കെ പാസ്സായിട്ടുള്ളവർക്ക് VHSC ആയാലും ശരി, +2 സയൻസ് ആയാലും ശരി, ബയോളജി ഓർ കെമിസ്ട്രി നിങ്ങൾ +2 കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഫീൽഡ് വർക്കർ എന്നുള്ള പോസ്റ്റാണ്. ഫീൽഡ് വർക്കറിലേക്ക് ഏതാണ്ട് 19 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടോട്ടലായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് 1376 പോസ്റ്റുകളിലേക്കായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു 19 നമ്പറൊക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 1376 എന്നുള്ള നമ്പർ ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമായി സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.